ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വെള്ളക്കടലേനെ കൊണ്ടുള്ളൊരു കറിയും പിന്നെ ഒരു സലാഡും, വെള്ളക്കടലേനെ കൊണ്ടുള്ള സലാഡുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി വെള്ളക്കടല, 1.5 കപ്പ് വെള്ളക്കടല ഞാൻ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ. അതാണ് നല്ലോണം കഴുകിയിട്ട് രാവിലെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. രാത്രി തന്നെ വെള്ളത്തിലിടണേ, നാളെ നല്ലോണം കുതിർന്ന് വരിക. നല്ലോണം കഴുകിയ ശേഷം കുക്കറിലേക്ക് ഇട്ട് ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് പൊടികളാണ്. അപ്പം 1/2 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂണ് മുളകുപൊടിയും ചേർക്കാം, 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പാണ് വേണ്ടത്, പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ കടലേൻ്റെ മുകളിൽ വരെ വെള്ളം ഒഴിക്കണം കേട്ടോ, ഇപ്പം എന്ത് വരണ്ടേ. എന്നിട്ട് നേരെ കുക്കറൊക്കെ അടച്ച് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പം ഞാനിതാ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1/2 ടീസ്പൂണ് നല്ല ജീരകം കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്, ചെറിയ ജീരകമില്ല അതാ ചേർത്തത്. പിന്നെ 1 വലിയുള്ളി ചെറുതായി കട്ട് ചെയ്തതും 2 പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്കുള്ള പൊടികൾ അങ്ങ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മീറ്റ് മസാലയും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതെല്ലാം കൂടി നല്ലോണമെന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് വെന്ത് വന്നിട്ടുള്ള 4 വിസിൽ വന്ന് ഫ്ലെയിമൊക്കെ ഓഫാക്കി തണിഞ്ഞ ശേഷമുള്ളതാട്ടത്, അത് ഞാനിതാ പകുതി ഈ ഒരു പാനിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് സലാഡിലേക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി സമയത്ത് ഉപ്പൊക്കെ പാകാണോ നോക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഉലുവയുടെ എല്ലാം ഉണ്ടല്ലോ, അത് ഉണക്കി പൊടിച്ചതാട്ടോ, അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. അങ്ങനെ വെള്ളക്കടലേനെക്കുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഇനി നമുക്ക് അടുത്തത് സലാഡാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാനിത് ആ പകുതി മാറ്റി വെച്ചെന്ന് പറഞ്ഞില്ലേ, ആ ഒരു പകുതി ആട്ടോ ഇത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 വലിയുള്ളി കട്ട് ചെയ്തും 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ 1 പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും, 1 ടേബിൾ സ്പ�ൂണ് വെളിച്ചെണ്ണയും, പിന്നെ 1/4 ടീസ്പൂണ് വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുവാണ്. അതിന് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സലാഡ് മാത്രം മതി കേട്ടോ. രാവിലെ അടിപൊളി ടേസ്റ്റാണ്. ഇത് മാത്രം കഴിച്ചാൽ തന്നെ നല്ലതാണ് കേട്ടോ നമുക്ക്. പിന്നെ രാവിലെ ദോശ അതൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവുമല്ലോ, അവർക്ക് പറ്റിയതാട്ടോ ഇത്. അങ്ങനെ നമ്മൾ വെള്ളക്കടലിനെ കൊണ്ട് കറിയും സലാഡും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഞാനിതാ ഇത് കഴിക്കുന്നത് ഞാൻ കറി ദോശയുടെ കൂടെ ആട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.